നമസ്കാരം ദീവ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഈ കേക്കിൻ്റെ പേരാണ് പാറ്റൻബർഗ് കേക്ക് ഇത് ഇംഗ്ലണ്ടിൽ നിന്നുള്ളൊരു കേക്കാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കേക്കിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ രണ്ട് കളർ അടുത്തടുത്ത് വരുന്ന രണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് അടുത്തടുത്ത് വരുന്നതായിട്ടാണ് ഈ കേക്ക് അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഞാൻ സ്ക്വയർ മോൾഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ മൂന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നു മുക്കാൽ കപ്പ് പൊടിച്ചു വെച്ച പഞ്ചസാര അതും ചേർക്കുന്നുണ്ട് അത് അല്പാൽപ്പായിട്ട് ചേർക്കാം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ആ എണ്ണ ഒന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യുക ഇതിലേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാച്ച് ബാച്ചായിട്ട് മുട്ട അടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം പാല് പൊടിയും ഇടവിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതൊരു സ്പാറ്റുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ബീറ്റർ വെച്ച് അടിക്കണ്ട അപ്പോൾ മുട്ട പതഞ്ഞ് വന്നിരിക്കുന്നതെല്ലാം താന്നു പോകും ബീറ്റർ വെച്ച് അടിച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ സ്പാറ്റുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത് എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത് രണ്ട് ഒരേ അളവിലുള്ള ഗ്ലാസ്സിലേക്ക് പകർത്താം രണ്ട് വലിയ ഗ്ലാസ്സുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കാം ഒരു ഗ്ലാസ്സിലേക്ക് യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട് കളർ മിസ്റ്റിൻ്റെ യെല്ലോ കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് രണ്ട് തുള്ളി യെല്ലോ കളർ ഇട്ടു മറ്റേ ഗ്ലാസ്സിലേക്ക് റെഡ് കളറിൻ്റെ ഒരു തുള്ളിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് എനിക്ക് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു തുള്ളി ഞാൻ ആഡ് ചെയ്യുന്നത് ഇതും കളർ മിസ്റ്റിൻ്റെ ജെൽ കളറാണ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മറ്റേ ഗ്ലാസ്സിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ പിങ്ക് കളർ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഒരു തുള്ളി റെഡ് കളർ ആഡ് ചെയ്തത് രണ്ട് ഗ്ലാസ്സിലെയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു സ്ക്വയർ മോൾഡിലാണ് ഈ സ്ക്വയർ മോൾഡ് സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു കാർഡ്ബോർഡിൻ്റെ പുറത്ത് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ആ സ്ക്വയർ മോൾഡിൻ്റെ അളവിൽ കറക്റ്റ് അളവിൽ കാർഡ്ബോർഡ് മുറിച്ചെടുത്ത് അലുമിനിയം ഫോയിലിൽ കവർ ചെയ്തെടുത്താൽ മതി ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നായിരുന്നു ഇത്
ഇനി ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇതിലേക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഓരോ ഭാഗത്തും ഓരോ കളറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ടോപ്പിലേക്ക് വെക്കാം. ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എൻ്റെ ഒരു പഴയ പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്നിന് ഇറക്കി വയ്ക്കാം. 45 മിനിറ്റ് വെച്ച ശേഷം എടുത്ത കേക്കാണിത്. രണ്ട് കേക്കുകളും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു കത്തി വെച്ച് പതുക്കെ കേക്ക് ടിന്നിൽ നിന്ന് അടർത്തിയെടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം, ചൂടാറിയതിന് ശേഷം വേണം ഇത് അടർത്തിയെടുക്കാൻ. ഭയങ്കരമായിട്ട് ചൂടാറിപ്പോവണ്ട, ചെറുതായിട്ടൊന്ന് നമ്മൾക്ക് പിടിക്കാനാവുമ്പോഴത്തേക്കും നമുക്കത് അടർത്തിയെടുക്കാം. ഇവിടെ ഇനി കേക്ക് ഹൈറ്റ് രണ്ട് കേക്കിൻ്റെ ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ നമുക്കത് മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരേ ഹൈറ്റിലേക്ക് ആക്കി മുകളിലെ ഭാഗം മുറിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അരിക് ബോർഡർ കേക്കിൻ്റെ ആ ക്രിസ്പി ആയിട്ടുള്ള ബോർഡേഴ്സ് മാറ്റിയിട്ടുണ്ട്, മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നടുഭാഗം വെച്ചിട്ട് കറക്റ്റ് അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം രണ്ട് കേക്ക്. കറക്റ്റ് അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് പീസ്, മുറിച്ച് വെച്ചിരിക്കുന്ന കേക്ക് പീസിലേക്ക് ഷുഗർ സിറപ്പ് നനച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളമായിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേക്ക് പീസിൻ്റെ ഓരോ സൈഡിലേക്കും വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ആക്ച്വൽ ബാറ്റൻബർഗ് കേക്കിൽ, ഇംഗ്ലണ്ടിൽ ആദ്യം ഉണ്ടായ ബാറ്റൻബർഗ് കേക്ക്, അവർ ജാം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒട്ടിക്കുന്നത് ജാം വെച്ചിട്ടാണ്. ജാം വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കാണണം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് അധികം സ്കിൽസ് ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റെസിപ്പീസ് ഞാൻ ഇടാം. രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്, ഒരു പിങ്കും ഒരു യെല്ലോയും. എന്നിട്ട് അത് ആദ്യം കൂട്ടി യോജിപ്പിക്കാം. ഇങ്ങനെ എല്ലാ സൈഡിലും ക്രീം തേച്ച് അതൊന്ന് ഒരുമിച്ച് ഒട്ടിച്ച് വയ്ക്കാം. ഇനി അടുത്ത രണ്ട് പീസ് എടുക്കുന്നു, അത് ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു പിങ്കാണ് താഴെ വരുന്നതെങ്കിൽ മുകളിലായിട്ട് യെല്ലോ വരണം. ഇപ്പുറത്തെ സൈഡിൽ മുകളിൽ പിങ്കും താഴെ യെല്ലോയും വരും. എന്നാലേ ആ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ കളർ പാറ്റേൺ വരുള്ളൂ. അതിനുശേഷം ക്രീം ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിടാം. നട്ട്സ് പൊട്ടിച്ചതോ അല്ലെങ്കിൽ പിസ്തയോ ബദാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിടാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രീം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ജാം വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്ത് വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കാം. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്രോസ് സെക്ഷൻ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള കേക്കല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഭംഗിയുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഞാനിത് വാനില ഫ്ലേവറിൽ മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രണ്ട് കളറും വാനില ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. ഏത് ഫ്ലേവേഴ്സിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ വേറെ ഫ്ലേവേഴ്സിലുള്ള ബാറ്റൻബർഗ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇടാം, നിങ്ങളതെല്ലാം കാണണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം.
പിന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്.